ആ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലയുമായി ബന്ധപ്പെട്ട് ബംഗാളിലൊക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോഴും തുടരുകയാണ്. ഇതിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ ഹർജി ഇന്നിപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രധാന വാർത്തയുണ്ട്. മറ്റൊന്ന്, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നു. അതായത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി BJPയിൽ വളരെ പ്രതിസന്ധി നടക്കുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് ആം ആദ്മി ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു തുടങ്ങിയ വാർത്തകളൊക്കെയുണ്ട്. വളരെ പ്രാധാന്യത്തോടെ നൽകാനായി ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ധനസുമോദ്, ഗുഡ് മോർണിംഗ്. ജനസമോദ്, ഇന്നിപ്പോൾ അത്തമാണ്. നമുക്കറിയാം ഓണമായാലും ശരി, ഡൽഹിയിലൊന്നും ഓണാഘോഷങ്ങൾക്ക് ഒട്ടും മാറ്റ് കുറയാത്ത ഒരു സ്ഥലം കൂടിയാണെന്നുള്ളത് അറിയാം. അപ്പോൾ ഒരു ഓണക്കാലത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഫീല്, കേരളത്തെ പോലെ ഡൽഹിയിലൊന്നും ഇല്ലെങ്കിൽ പോലും ആ ഒരു ഗൃഹാതുരമായ ഓർമ്മകളൊക്കെ ഉണ്ടാവും അല്ലേ? ഡൽഹിയിലെ ഓണം ആരംഭിക്കുന്നത് തന്നെ ഓണം കഴിഞ്ഞിട്ടായിരിക്കും. കാര്യം ഓണം, ഡൽഹിയിലെ ഓണം ആരംഭിക്കുന്നത് ഓണം കഴിഞ്ഞ് ക്രിസ്മസ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു 2-3 മാസത്തെ ഒരു ഓണാഘോഷമാണ് ഡൽഹിയിൽ ഉണ്ടാകുന്നത്. കാര്യം പലരും നാട്ടിലേക്ക് ലീവിന് പോയി തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും പലപ്പോഴും ഡൽഹിയിലെ ഓണം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഈ റിപ്പോർട്ട് ജിൽസി വായിച്ചത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സ് വർഷങ്ങൾക്ക് പിന്നിലേക്ക് ഓടി മറയുകയായിരുന്നു. കാര്യം അത്തം ദിനം എന്ന് പറയുന്നത് തന്നെ ആദ്യം ഒരു പൂവ് മാത്രം ഇടുന്നതായിരുന്നു, തുമ്പപ്പൂ വെച്ചിട്ടായിരുന്നു ഈ അത്തം ദിനത്തിൽ കളയിടുന്നത്. പിന്നെ അത്തം, ചിത്ര, ജ്യോതി, വിശാഖം, അനുഗ്രഹം, തൃക്കേട്ട എന്നിങ്ങനെ വരുമ്പോൾ പൂക്കളുടെ എണ്ണം കൂടുകയും തിരുവോണ ദിവസം 10 പൂക്കളും ഇട്ട് മാവേലിയെ വരവേൽക്കുന്ന ആ ഒരു കുട്ടിക്കാലം തന്നെയാണ് ഓർമ്മ വരുന്നത്. അതെല്ലാം നമ്മളുടെ ഈ ഒരു ഓർമ്മ ഒരു വേരുകളായി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷേ നമ്മളുടെ ഓണാഘോഷം എല്ലാം നടക്കുന്നത് തിരുവോണം കഴിഞ്ഞിട്ടായിരിക്കും ഡൽഹിയിൽ ഉണ്ടാകുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഡൽഹിയിൽ ഉണ്ടാകുന്നത്. ശരി ശരി, എന്തായാലും ഇതിപ്പോൾ ഗൾഫിലെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ശരി ധനസുമോദ്, നമുക്ക് എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി വാർത്തകളൊക്കെ നൽകാനുള്ളത്? ഇപ്പോൾ വാർത്ത നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ കൽക്കത്ത RG ഖർ ഹോസ്പിറ്റലിലെ ബലാത്സംഗ കൊലയുമായി ബന്ധപ്പെട്ട അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ആ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ മാതാപിതാക്കൾ അവിടെ RG ഖർ ആശുപത്രിയിലെ അധികൃതർക്ക് കത്തയച്ചിരിക്കുകയാണ്. കാര്യം തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതൊരിക്കലും അങ്ങനെ ഉണ്ടാവരുത്, നിങ്ങൾ കൃത്യമായ തെളിവുകൾ നൽകണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല പല ഡോക്ടർമാരെയും ആശുപത്രി അധികൃതരെയും സ്വാധീനിക്കാനുള്ള ശ്രമം പലപ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, അത് മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ള ഒരു ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ മാതാപിതാക്കൾ നടത്തുന്നുണ്ട്. നേരത്തെ ഈ ഇതിനെല്ലാം നയിച്ചത് ആശുപത്രിയിലെ ക്രമക്കേടാണെന്നും ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന മുൻ പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് ആദ്യം കൽക്കട്ട ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. അത് തള്ളിയത് തുടർന്ന് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുകയാണ്. സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെ തന്നെ ഇപ്പോൾ ED സംഘം ഈ നിമിഷം കൊൽക്കത്തയിലെ വസതിയിൽ, അദ്ദേഹത്തിൻ്റെ സന്ദീപ് ഘോഷിൻ്റെ വസതിയിൽ പരിശോധന നടത്തുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് കൊൽക്കത്ത RG ഖർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയായിരിക്കും. ഇതുപോലെ ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ അവിടെ സിംലയിൽ ഒരു പള്ളി പൊളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദുത്വ സംഘടനകൾ നടത്തിയ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് ഹർജി അവിടെ സിംലയിൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കാരണം 10 വർഷമായി അനധികൃതമായി നിർമ്മിച്ചൊരു പള്ളിയാണ്, മുസ്ലിം പള്ളിയാണെന്നാണ് ഹിന്ദുത്വ സംഘടനകളുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമായിട്ടുള്ളൂ. ഇതിനു മുമ്പുണ്ടായിരുന്നത് BJP സർക്കാരായിരുന്നു. അവരെന്തുകൊണ്ട് നടപടി എടുത്തിരുന്നില്ല? ഇത് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു BJPയുടെ തന്നെ പദ്ധതിയാണ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ മതേതര സംഘങ്ങളും ഇന്ത്യ സഖ്യവും കാട്ടുന്നത്. ഇതേപോലെ തന്നെ ഹരിയാനയിലേക്ക് എത്തുമ്പോൾ ഹരിയാനയിൽ പശുക്കടത്ത് ആരോപിച്ച് ഒരു +2 വിദ്യാർത്ഥിയെ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ വലിയ ചർച്ച തന്നെ നടക്കുകയാണ്. കാര്യം ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വെടിവെപ്പും കൊലപാതകവും ഉണ്ടായിരിക്കുന്നത്. അതിന് അവരുടെ മാതാപിതാക്കൾ പറയുന്നത് ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടികളൊരു കൊലപാതകമാണ്, മാത്രമല്ല BJP സർക്കാരിനെ കൊണ്ട് അവരിൽ നിന്ന് ഒരു നീതി നമുക്ക് ലഭിക്കില്ല എന്നാണ് ഇന്നലെ മീഡിയ വൺ സംഘത്തിനോട് സജു തോമസ് ഉൾപ്പെടെയുള്ളവർ പോയപ്പോൾ, അതുൽ ചന്ദ്രനും കൂടി പോയപ്പോൾ അവരുടെ മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. ഹരിയാനയിൽ 2 മുന്നണികളെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സീറ്റ് ചർച്ച മുന്നോട്ട് പോകുന്നത്. കാരണം BJPയിൽ നിന്നും സീറ്റ് ലഭിക്കാത്ത MLA കൂട്ടത്തോടെ രാജിവെക്കുന്നു. മന്ത്രി രഞ്ജിത് ചൗട്ടാല അടക്കം രാജിവെച്ച് അവർ വിപദന്മാരായി മത്സരിക്കുന്നു. കോൺഗ്രസ്സിലാണെങ്കിൽ കോൺഗ്രസും ആം ആദ്മി തമ്മിലുള്ള ഒരു സന്ധി സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആം ആദ്മി പറയുന്നത് അവർക്ക് 10 സീറ്റ് വേണമെന്നാണ്, പക്ഷേ 5 സീറ്റ് മാത്രമാണ് നൽകാം എന്നുള്ളൊരു വാഗ്ദാനമാണ് മുന്നോട്ട് കോൺഗ്രസ് വെക്കുന്നത്. അതുകൊണ്ട് ഈ സീറ്റ് ചർച്ച 2 മുന്നണികളെയും ഒരേപോലെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിമതശല്യമാണ്, ഒരു പാളയത്തിലെ പടയാണ് BJPയെ ഭയപ്പെടുത്തുന്നതെങ്കിൽ ഈ ആം ആദ്മി പാർട്ടി
പാർട്ടിയുമായിട്ടുള്ള ചർച്ചകൾ എങ്ങും എത്താതെ പോകുന്നതാണ് കോൺഗ്രസിന് വലിയ വെല്ലുവിളിയായി ഹരിയാന എഴുതി നിൽക്കുന്നത്.